മുപ്പത്തിയേഴ് ദിവസം നീണ്ടുപോയ നവകേരള സദസ്സിൽ ലഭിച്ചത് ആറ് ലക്ഷത്തിലധികം പരാതികൾ മലപ്പുറം ജില്ലയിൽ മാത്രം ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചു എൺപതിനായിരത്തി പരാതികൾ പരാതി പരിഹരിക്കാൻ സ്പെഷ്യൽ ഓഫീസേഴ്സിൻ്റെ അടിയന്തരമായ നിയമനം ഉണ്ടാകുമെന്ന് അറിയുന്നു എറണാകുളത്തെ നവകേരള സദസ്സിന് ശേഷം കണക്കുകൾ ഔദ്യോഗികമായി പുറത്തുവിടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഷബീത് റാവത്ത് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നാൾ ഷബീദ് ഗുഡ് മോർണിംഗ് ഇത്രയധികം പരാതികൾ നവകേരള സദസ്സ് ലഭിച്ചു എന്നറിയുമ്പോൾ അതുതന്നെ ഒരു നടുക്കമാണ് അപ്പോൾ ഇതൊക്കെ പരിഹരിക്കാൻ അടിയന്തര നടപടികൾ ആരംഭിച്ചോ എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അതോ സെക്രട്ടറിയിലെ അലമാരിയിൽ ഇതും പൊടിപിടിച്ചിരിക്കുമോ എസ് കെ എൻ ഗുഡ് മോർണിംഗ് നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ മന്ത്രിസഭ യാത്ര ചെയ്തപ്പോൾ അവർക്ക് മുൻപിലേക്ക് എത്തിയതാണ് ആറ് ലക്ഷത്തിലധികം പരാതികൾ അതൊരു ചെറിയ കാര്യവുമല്ല പരാതികളുടെ എണ്ണം സ്വാഭാവികമായും പണ്ട് തൊട്ടേ കെട്ടിക്കിടക്കുന്ന പല കാര്യങ്ങൾ അത് ഈ സർക്കാരിന് പരിഹരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അതിങ്ങനെ നീണ്ടുപോകുന്നതിൻ്റെ സൂചന കൂടിയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് പതിനാറ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളുള്ള മലപ്പുറത്ത് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പരാതികളാണ് ലഭിച്ചത് രണ്ടാം സ്ഥാനം പാലക്കാട് ജില്ലയാണ് അവിടെ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി അറുപത്തിയോരായിരത്തി ഇരുന്നൂറ്റി നാല് പരാതികൾ ലഭിച്ചു കൊല്ലത്തും പരാതികൾക്ക് കുറവില്ല അൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പരാതികൾ കൊല്ലത്ത് ലഭിച്ചപ്പോൾ ആലപ്പുഴയിൽ അൻപത്തി മൂവായിരത്തി നാൽപ്പത്തി പരാതികളാണ് ലഭിച്ചത് തൃശൂരിലും അൻപത് അൻപതിനായിരം കടന്നു അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത് പരാതികൾ തൃശ്ശൂരിലും ലഭിച്ചു ഏതായാലും ഇത്രയധികം പരാതികൾ ആറ് ലക്ഷത്തിലധികം പരാതികൾ സർക്കാരിന് മുമ്പിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ഇതിൽ എത്രത്തോളം പരാതികൾ പരിഹരിച്ചു എന്നുള്ള കാര്യം സർക്കാർ ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നവ തീർപ്പാക്കിയെന്നും ചട്ടത്തിലടക്കം ഭേദഗതി വരുത്തേണ്ട പരാതികൾ ഉള്ളതുകൊണ്ട് അത് വിശദമായ പരിശോധനയ്ക്ക് ശേഷം തീർപ്പാക്കുമെന്നാണ് സർക്കാർ വിശദീകരണം ഇത്രയേറെ പരാതികൾ ലഭിച്ച ഒരു സാഹചര്യത്തിൽ സ്പെഷ്യൽ ഓഫീസർമാരെ അടിയന്തരമായി പരാതി പരിഹാരത്തിന് നിയമിക്കാനും സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ അവശേഷിക്കുന്ന നവകേരള സദസ്സിന് ശേഷം അവിടെ നിന്ന് ലഭിക്കുന്ന പരാതികൾ കൂടി കണക്കിലെടുത്ത് അതുകൂടി പട്ടികയിൽ ഉൾപ്പെടുത്തിയ ശേഷമായിരിക്കും എത്ര പരാതികൾ ലഭിച്ചു എത്ര പരാതികളിൽ പരിഹാരം കണ്ടുവെന്ന് ഔദ്യോഗികമായി കണക്കുകൾ സർക്കാർ പുറത്തുവിടുക